ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ വെനസ്ഡേ വീണ്ടും എത്തിയിരിക്കുകയാണ്, നമ്മളുടെ ബ്യൂട്ടി ബ്ലോഗിൻ്റെ ദിവസം. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ബ്ലോഗിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം, ചെറിയൊരു ഡെമോയും കൂടി ഉണ്ട്. അതായത് എല്ലാവരുടെയും പ്രശ്നമാണ്, നമ്മൾ പ്രായം കൂടിക്കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു, മുഖത്ത് ഒരുപാട് ചുളിവുകൾ, ഫൈൻ ലൈൻസ്, അതായത് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ ഭാഗത്തെല്ലാം ഇങ്ങനെ ഫൈൻ ലൈൻസ് വരും, ഈ ഭാഗത്തെല്ലാം ഒരുപാട് തടിപ്പ് വരും, അണ്ടർ ഐ ബാഗ്സ് വരും, നെറ്റിയിൽ വര വരും, ചുളുക്കുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നാച്ചുറലാണ്, കഴുത്തിൽ എല്ലായിടത്തും ഇങ്ങനെ ചുളുക്ക് വരകൾ ഒക്കെ വരും. അത് എല്ലാവരും ആ ഒരു ദിവസത്തിലേക്കാണ് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് എപ്പോഴും നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ ഏർത്ത് നമ്മളിങ്ങനെ താഴേക്കാണ് വലിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രാവിറ്റി പുള്ളാണ്. ആ ഗ്രാവിറ്റി പുള്ള വരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാം ഇങ്ങനെ താഴേക്കാണ് പോകുന്നത്. അതാണ് ഇങ്ങനെ വലിഞ്ഞ് 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 താഴോട്ട് പോകാനുള്ള ടെൻസ്. അപ്പോൾ ചെറുപ്പത്തിൽ നല്ല സ്കിന്നൊക്കെ നല്ല ടൈറ്റ് ആയിരിക്കും, നല്ല ഫേം ആയിരിക്കും, ടൈറ്റ് ആയിരിക്കും. പ്രായം അധികമായി വരുന്ന സമയത്ത് അത് താഴോട്ട് താഴോട്ട് ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതാണ് സാഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാടൊരു പ്രോസസ്സാണ്. അത് ശരീരം അങ്ങനെ ആകും, അത് കുറച്ച് നാൾ നമുക്ക് നീട്ടിക്കൊണ്ട് പോകാം, അൾട്ടിമേറ്റ്ലി സംഭവിക്കും, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകാമോ അത്രത്തോളം നീട്ടിക്കൊണ്ട് പോകണം. പക്ഷേ അതൊക്കെ ഒരു റിയാലിറ്റിയാണ്. ഓൾഡ് ഏജ് എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ഓൾഡ് ഗ്രേസ്ഫുള്ളി എന്നാണ് പറയുന്നത്. വളരെ സാവധാനമാണെങ്കിലും ഗ്രേസ്ഫുള്ളായിട്ട് ഓൾഡ് ആകുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ പ്രിമച്യൂറായിട്ട് ഏജ്ഡ് ആകുന്നത് നല്ലതല്ലല്ലോ. അപ്പോൾ നമ്മുടെ പ്രായത്തിനെക്കാട്ടിലും കൂടുതൽ ഏജ് നമുക്ക് തോന്നിക്കുമ്പോൾ വളരെ കഷ്ടമാണ്. ഒരു 40 വയസ്സായിട്ടുള്ളൂ, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒരു 10-55 വയസ്സാണെന്ന് ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് വിഷമമുണ്ടാകും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്ന് കെയർ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ പ്രായത്തിനെക്കാട്ടിലും കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ 50 വയസ്സായെങ്കിലും കണ്ടാൽ ഒരു 40 വയസ്സിൻ്റെ ചെറുപ്പം തോന്നുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ അത്തരം കെയർ നമ്മുടെ സ്കിന്നിന് നമ്മൾ കൊടുത്താൽ, കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, എടുക്കുന്ന വ്യായാമത്തിലൂടെ, പിന്നെ പുറമേ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളിലൂടെയൊക്കെ ചെയ്യാം. നാച്ചുറലായിട്ടുള്ള റെമഡീസാണ് ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ മുടിക്കാണെങ്കിലും മുഖത്തിനാണെങ്കിലും ശരീരത്തിൻ്റെ സ്കിന്നിനാണെങ്കിലും കൈക്കാണെങ്കിലും കാലിനാണെങ്കിലും വിരലുകൾ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നാച്ചുറൽ റെമഡീസിലൂടെ നമുക്ക് ചുറ്റും കാണുന്ന വിഭവങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഇങ്ങനെ എന്താ പറയുക, കെയർ കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അത് പ്രകൃതി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും കാണിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഒരു രീതി മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് റിങ്കിൾ ഫ്രീ ആയിട്ടുള്ള സ്കിൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പോൾ ഇത് കുറച്ച് നേരത്തെ തന്നെ ചെയ്തു തുടങ്ങാം. അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരിക്കൽ ആൻറ്റി റിങ്കിളായിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഭാഗം ഞാൻ കാണിച്ചിരുന്നു. അതായത് നമ്മൾ എഗ് വൈറ്റിൻ്റെ ഒരു പ്രയോഗം ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. എഗ് വൈറ്റ് മുഖത്ത് തേക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താണ് എന്നുള്ള കാര്യം. അത് ചില ആൾക്കാർക്കെങ്കിലും എഗ് അലർജി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. എഗ് അലർജി ഉള്ളവർ ഇതിൽ നിന്ന് ഒഴിവാക്കുക. മുട്ടയുമായി അലർജി ഇല്ലാത്തവർ ഇത് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം, എപ്പോഴാണെങ്കിലും പാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മുട്ടയിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പാസ്ചറൈസ്ഡ് എഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സേഫാണ്, അണുവിമുക്തമായിട്ടുള്ള മുട്ടയായിരിക്കും. കാര്യം ഇത് നമ്മൾ റോ എഗ്ഗ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, പുഴുങ്ങിയ മുട്ടയൊന്നുമല്ലല്ലോ ഉപയോഗിക്കുന്നത്. പച്ചയ്ക്കുള്ള മുട്ടയുടെ വൈറ്റാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ എഗ് വൈറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രോട്ടീൻ വളരെ നല്ലതാണ്, അകത്ത് കഴിക്കുന്നതും പുറത്ത് പുരട്ടുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്. എഗ് വൈറ്റിൽ റിബോഫ്ലാവിൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അത് നമ്മളുടെ കൊളാജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കും. കൊളാജൻ്റെ പ്രവർത്തനം കൊണ്ടാണ് സ്കിന്നിൻ്റെ ആ ടൈറ്റ്നെസ്സും ആ ഒരു യൂത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ഉണ്ടാകണം, ശരീരത്തിന് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചെറുപ്പത്തിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ചുളിവുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ കൊളാജൻ്റെ ഒരു ലെവല് താഴ്ന്നു പോകാതെ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എഗ് വൈറ്റിൻ്റെ ഈ ഒരു റിബോഫ്ലാവിനെ സഹായിക്കാൻ പറ്റും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. പിന്നെ എഗ് വൈറ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം, നമ്മുടെ സ്കിന്നിൻ്റെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നു അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യുന്നു. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എക്സസ് ഓയിൽ ഉള്ളവർക്ക്, അതായത് കൂടുതലായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻസ് അപ്പം ഉള്ള ആൾക്കാർ, അതായത് ഓയിലി സ്കിന്നുകാർക്ക്, ആക്നെ, പിമ്പിൾസ് മുതലായ കാര്യങ്ങൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നവർക്കും എഗ് വൈറ്റ് നല്ലൊരു പരിഹാര മാർഗ്ഗമാണ്. അപ്പോൾ അത് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ എഗ് വൈറ്റ് പിടിച്ചെടുക്കും. പിന്നെ ഓപ്പൺ പോസ്, ഭയങ്കര വലിയ പോസ് ഉള്ള ആൾക്കാർക്കും ഓപ്പൺ പോസ് ക്ലോസ് ആകാനായിട്ട്, കാര്യം എഗ് വൈറ്റ് പുരട്ടുമ്പോൾ നന്നായിട്ട് ഷ്രിങ്ക് ചെയ്യും, നമ്മുടെ സ്കിന്നൊക്കെ നന്നെ വലിഞ്ഞ് മുറുകും. അപ്പോൾ ഈ പോസൊക്കെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും. അപ്പോൾ ഓപ്പൺ പോസിനും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ്, ഷ്രിങ്കേജിന് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് നമ്മുടെ എഗ് വൈറ്റ്. അപ്പോൾ എഗ് വൈറ്റിൻ്റെ ഗുണങ്ങളാണ് എന്തൊക്കെ ഗുണങ്ങളാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞു തരാൻ ശ്രമിക്കുന്നത്. പിന്നെ അതുപോലെ അണ്ടർ ഐ പഫിനെസ്, അപ്പോൾ കണ്ണിനടിയിലുള്ള ഭയങ്കരമായ പഫിനെസ്, തടിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളുമൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് എഗ് വൈറ്റിന് സാധിക്കും. കാര്യം നമ്മൾ മുഖത്തിടുമ്പോൾ കണ്ണിൻ്റെ അടിയിലും കൂടെ ഇട്ടാൽ അവിടെയും ഒരു ഷ്രിങ്കേജ് ഉണ്ട്, അതായത് സ്കിന്ന് നല്ല ടൈറ്റാകും, ഫേമാകും. അന്നേരം കുറച്ച് ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാകും. ചുരുക്കം പറഞ്ഞാൽ സ്കിന്നിൻ്റെ സാഗിങ് എല്ലാം കുറയ്ക്കുകയും സ്കിന്ന് നല്ല ഫേം
ടൈറ്റ് ആക്കാനായിട്ട് എഗ്ഗുമായിട്ട് സഹായിക്കും. പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഇടണമെന്ന് വെച്ചാൽ ചെറിയൊരു ക്വാണ്ടിറ്റി ഒക്കെ ആണെങ്കിൽ ഇടുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാൻ ഇന്നിപ്പോൾ കാണിച്ചു തരുന്നത് ഒരു പാക്ക് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്താൽ മതിയാവും. വീക്ക്ലി ട്വൈസ്, രണ്ട് പ്രാവശ്യം ചെയ്തോളൂ. പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് വലിയ കുഴപ്പമില്ലാത്ത സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്യുന്നതിലും തെറ്റില്ല. എങ്കിലും അങ്ങനെയായിരിക്കും നല്ലത്. പിന്നെ ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഈ പാക്ക് ഉപയോഗിക്കുമ്പോൾ അതിനകത്തൊരല്പം ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. കാര്യം ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ടാകില്ല. എന്ത് ചെയ്താലും ഇത് രണ്ടാണെങ്കിലും നമ്മുടെ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് മുഖം നല്ല ഓയിൽ മസാജ് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എന്നിട്ട് ഒരു മോയ്സ്ചറൈസർ ഇടുക. ഓയിൽ മസാജ് ഈസ് വെരി ഗുഡ്. ഇനി ഓയിൽ മസാജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ഇട്ടിട്ട് സ്കിന്നിനെ സംരക്ഷിക്കുക. പക്ഷേ ഇത് നമ്മുടെ സ്കിൻ ടൈറ്റനിങ് ഫേമിങ് മുതലായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഈ പാക്കിൽ ഞാൻ ചേർക്കുന്ന രണ്ടാമത്തെ കാര്യം റൈസ് ഫ്ലവറാണ്, അതായത് അരിപ്പൊടിയാണ്. അരിപ്പൊടി എനി ഡേ നമുക്ക് യൂസ് ചെയ്യാം, ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു ഒരു എന്താ പറയുക ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ റൈസ് ഫ്ലവർ എന്ന് പറയുമ്പോൾ അതൊരു വൈറ്റനിങ് പ്രോപ്പർട്ടി ഉണ്ട്. അതുകൂടാണ്ട് തന്നെ അത് ബ്ലെമിഷസ്, പാടുകളും കറുത്ത അടയാളങ്ങളും ആക്നെ മുതലായ കാര്യങ്ങളെല്ലാം മാറ്റാനായിട്ടും നമ്മുടെ അരിപ്പൊടിക്ക് കഴിവുണ്ട്. അപ്പോൾ റൈസ് ഫ്ലവർ വളരെ നല്ലൊരു ക്ലൻസിങ് ഏജൻറ്റ് കൂടിയാണ്. അപ്പോൾ ഈ എഗ് വൈറ്റും നല്ലൊരു ക്ലൻസിങ് ഏജൻറ്റാണ്. നന്നായിട്ട് പോസിൻ്റെ ഉള്ളിൽ പോയി അഴുക്കെല്ലാം പുറത്ത് കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് അരിപ്പൊടി. പിന്നെ അരിപ്പൊടിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ക്രബിൻ്റെ എഫക്റ്റും കൂടി കിട്ടും. അതുകൊണ്ട് തന്നെ ഡെഡ് സ്കിൻ സെൽസ് എല്ലാം എക്സ്ഫോളിയേറ്റ് ചെയ്ത് പോവുകയും ചെയ്യും. എക്സ്ഫോളിയേഷൻ എന്നുള്ള ഒരു പ്രക്രിയയും കൂടി ഈ അരിപ്പൊടിയുടെ ഫേസ് പാക്കുകൾ ഇടുമ്പോൾ സംഭവിക്കുന്നുണ്ട്. ഇതുകൂടാണ്ട് റൈസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ബി കൊണ്ടും വളരെ സമ്പന്നമാണ്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ ബി ഉള്ളതുകൊണ്ട് ന്യൂ സെൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ടും ഈ നമ്മുടെ അരിപ്പൊടിക്ക് കഴിവുണ്ട്. കാരണം ജാപ്പനീസുകാരുടെ ഈ എന്താ പറയുക ഗ്ലാസ് സ്കിൻ ഫേസ് മാസ്ക് എന്നൊക്കെ കണ്ടു, അതിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റൈസ് ഫ്ലവറിനെ കൂട്ടിൽ റൈസ് അരച്ച് അല്ലെങ്കിൽ ചോറിൻ്റെ പേസ്റ്റ്, പിന്നെ കഞ്ഞിവെള്ളം, റൈസ് വാട്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. അപ്പം ആ റൈസ് എന്നുള്ളൊരു സംഭവം നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഒന്നുകൊണ്ട് പേടിക്കാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷൻ റൈസ് ഫ്ലവർ പ്ലസ് എഗ് വൈറ്റ്, അതാണ് ഞാനിപ്പോൾ കാണിച്ച നമ്മുടെ ഫേസ് പാക്ക്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും ഗുണകരമാണ്. പക്ഷേ സ്കിൻ അലർജി, റാഷസ് മുതലായ കാര്യങ്ങൾ ഉള്ള ആൾക്കാർ, എഗ് വൈറ്റിനോട് അലർജി ഉള്ളവർ ഇത് ഒഴിവാക്കുക, വേണ്ട. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ എഗ് വൈറ്റ് മാറ്റി വയ്ക്കുക. അതിന് പകരം നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെൽ ഉണ്ടല്ലോ, ഫ്ലാക്സ് സീഡ് ജെൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഫ്ലാക്സ് സീഡിൽ നിന്ന് എങ്ങനെയാണ് ജെൽ എടുക്കുക, ആ ജെല്ലിൽ കുറച്ച് അരിപ്പൊടി മിക്സ് ചെയ്തിട്ട് ഈ എഗ് വൈറ്റ് തേക്കുന്ന പോലെ തേച്ച് ഉണക്കി നല്ല ഡ്രൈ ആകുമ്പോൾ വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ. ഇത് നമ്മുടെ എഗ് വൈറ്റ്. അപ്പോൾ ഒരു മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ട് എന്നിട്ട് ഇതിനകത്തേക്ക് നമ്മൾ റൈസ് ഫ്ലവർ ആവശ്യാനുസരണമാണ് എന്നത്. ഇതിന് കറക്റ്റ് ഒരു പേസ്റ്റ് ആകുന്നതിന് അത്രയും റൈസ് ഫ്ലവർ. ഇത് അരിപ്പൊടിയാണ്, ഇത് പൊടിച്ചെടുത്തതാണ്, വീട്ടിൽ പൊടിച്ചാണ്. ഇത് വറുത്ത പൊടിയല്ല, പച്ചപ്പൊടിയാണ്. ഇനി ഒരു പക്ഷേ പാക്കറ്റിൽ വാങ്ങുന്ന റൈസ് ഫ്ലവർ ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതായാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചേർത്തു, ആവശ്യാനുസരണം വീണ്ടും ചേർക്കണം. ഇത് പോരാ, ഒരല്പം കൂടി ചേർക്കാം. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ ചേർത്ത്. അപ്പോൾ നിറച്ചെടുക്കുക, രണ്ട് ടേബിൾ സ്പൂൺ നിറച്ച്. ഒരു എഗ് വൈറ്റിന് ഹീറ്റ് ടേബിൾ സ്പൂണാണ് ഇപ്പോൾ എനിക്ക് ആവശ്യം വന്നത്. പിന്നെ മുട്ടയുടെ സൈസ് പോലെ ഇരിക്കും. ഓക്കെ, ചെറിയ മുട്ടയൊക്കെ ആണെങ്കിൽ അതനുസരിച്ചിട്ട്, വലിയ മുട്ടയാണെങ്കിൽ കൂടുതൽ അരിപ്പൊടി വേണ്ടി വരും. എന്തായാലും നല്ലൊരു പേസ്റ്റാക്കിയെടുക്കുക. അപ്പം നമ്മളുടെ മാസ്ക് റെഡി, മാസ്കിൻ്റെ മിക്സ് റെഡിയാണ്. ഓക്കെ, ഇത് നമ്മുടെ റിങ്കിൾ ഫ്രീ മാസ്ക്, സ്കിൻ ടൈറ്റനിങ് മാസ്ക്. ഓക്കെ ഫൈൻ. ഇനി ഇത് നമ്മൾ മുഖത്ത് പുരട്ടണം. മുഖത്ത് പുരട്ടാനായിട്ട് നല്ല ക്ലീൻ ഫേസ് വേണം. നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലെൻസ് ചെയ്ത് മുഖം. രാവിലെ ആണെങ്കിൽ രാവിലെ, രാത്രി കിടക്കുന്നതിന് മുന്നേ ആണെങ്കിൽ അങ്ങനെ. ഇതിൽ നിന്നും ബ്രഷ് വെച്ച് വേണമെങ്കിലും ചെയ്യാം. ഞാൻ എല്ലാ കാര്യങ്ങളും കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കുറച്ച് സ്റ്റിക്കി പോലെ തോന്നും, കാര്യം എഗ് വൈറ്റ് ആണല്ലോ. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ, എഗ് വൈറ്റ് ആണ്. പിന്നെ കണ്ണിൻ്റെ അടിഭാഗത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഇത് തേക്കണം. അപ്പോൾ കണ്ണിൻ്റെ അടിയിലുള്ള തടിപ്പെല്ലാം കുറയും. ഈ ഐയുടെ പഫിനെസ്, ഐ ബാഗ്സ് ഇതെല്ലാം കുറയും. കുറയും എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് അല്ല, ചെറുതായിട്ടൊന്ന് കുറയും. പിന്നെ ഇത് സ്ഥിരമായിട്ട് എല്ലാ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് ആയിരിക്കും. ഗ്രാജുവലി ഗ്രാജുവലി ആണല്ലോ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, ഒരു ദിവസം കൊണ്ടൊന്നുമല്ല. ഇനി എടുത്തു പറയുകയാണ് കഴുത്തിൻ്റെ ഭാഗത്തും കൂടി ഇത് തേക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴുത്തിലുള്ള ചുളുക്കുകളും കഴുത്തിലും ശൃംഖേജൊക്കെ വരാനുള്ള ഒരു സാധ്യതയില്ലേ. നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് അവിടെയും
പ്രശ്നങ്ങളുണ്ടാവും, ചുളിവുകൾ, മടക്കുകൾ, അതുമൊക്കെ കുറയും. ഇത് ഉണങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ വലിയും, അപ്പം നമുക്ക് നല്ല വേദന എടുക്കും സംസാരിക്കുകയോ ചിരിക്കുകയോ ഒക്കെ ചെയ്താൽ. ഉണ്ടാതിരിക്കുന്നതാണ് ആ സമയത്ത് നല്ലത്. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, വൈറ്റായിട്ട് അടുത്തായിരിക്കും, പക്ഷേ ഇത് ഉണങ്ങുമ്പോൾ ഈ വൈറ്റൊക്കെ കുറച്ച് കുറയും. എന്നിട്ട് ഒരു വൃത്തിയായിട്ട രീതിയിലായിരിക്കും മാറുന്നത്, കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ആ സമയത്ത് നമുക്ക്. ഇത് ഇത്രയും കഴുത്തിലും കൂടെ ഇടുകയാണെങ്കിൽ ഇത്രയും വേണ്ടി വരും. ഓക്കെ, ഈ ലാഫ് ലൈൻസും എല്ലാം മാറാൻ ഇത് വളരെ നല്ലതാണ്. അതായത് ലാഫ് ഇതൊക്കെ നേരത്തെ ചെയ്ത് തുടങ്ങേണ്ട റെമഡീസാണ്. ഒരു 35 വയസ്സോ ഒക്കെ ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക, 32, 33 ഒക്കെ ആകുമ്പോൾ തുടങ്ങാം. സോ ദാറ്റ് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഗുണം ചെയ്യും. ഇനി ഓൾറെഡി ചെയ്യാത്ത ആൾക്കാർ ഇനി ചെയ്ത് തുടങ്ങുക. 40 വയസ്സ് കഴിഞ്ഞവരും 45, 50 ഏത് വയസ്സിലുള്ളവർക്കും ചെയ്യാം. ഓൾറെഡി വരാത്തവർക്ക് വരാതിരിക്കാൻ സഹായിക്കും, കുറേ കൂടി നീട്ടിക്കൊടുക്കും നമ്മുടെ ഈ ഒരു യൗവനം എന്ന് പറയുന്ന സ്കിന്നിൻ്റെ യൗവനം. ഇനി അഥവാ വന്നവർക്കാണെങ്കിലും അത് റെഡ്യൂസ് ചെയ്യും. ഇനി നമ്മുടെ വെയ്റ്റിംഗ് ടൈം, അത് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ കിടക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ കണ്ണിൽ രണ്ടും നല്ലൊരു ഐ പാഡ്, നല്ല കുക്കുംബർ ജ്യൂസിൽ മുക്കിയ നല്ല തണുത്ത കുക്കുംബർ ജ്യൂസിൽ കോട്ടൺ പാഡ്സ് മുക്കി ഇങ്ങനെ കണ്ണിൽ വെച്ചിട്ട് ഇങ്ങനെ കയറി കിടക്കുക. നമ്മൾ പാർലറിലൊക്കെ ഫേഷ്യലിന് പോകുമ്പോൾ കിടക്കുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് ഇത് ഉണങ്ങുന്ന സമയത്ത് എഴുന്നേക്കുക, ഒരു 15-20 മിനിറ്റിൽ ഉണങ്ങും. അത് കഴിഞ്ഞിട്ട് പോയി നന്നായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണമെങ്കിലും തുടച്ചെടുക്കുക. നല്ല ഉണങ്ങി വലിഞ്ഞിരിക്കും, ഭയങ്കര പാടായിരിക്കും നമുക്ക് സംസാരിക്കാനോ ചിരിക്കാനോ അത് ചെയ്യാതിരിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളത് ക്ലീൻ ചെയ്ത് ആദ്യം നന്നായിട്ടൊന്ന് വെറ്റാക്കിയിട്ട് അത് തുടച്ച് വാഷ് ചെയ്ത് എടുക്കാം. ഓക്കെ, നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞ് എനിക്കിപ്പോൾ സംസാരിക്കാൻ പോലും പറ്റില്ല, ഭയങ്കരമായിട്ട് എന്താ പറയുക, വലിയതാണ്. അയ്യോ ദൈവം, ചിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ, ഭയങ്കര പ്രശ്നം. ചിരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പറ്റില്ല, ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത്രത്തോളം സ്കിൻ ഇങ്ങനെ ടൈറ്റായിട്ട് വലിച്ചു വെച്ചിരിക്കുന്ന പോലെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് നനച്ച വെറ്റാക്കാം. അപ്പോൾ അത് കുറച്ചൊന്ന് ലൂസാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ, ഇപ്പോൾ ഇച്ചിരി ഒന്ന് വെറ്റാക്കിയപ്പോൾ എനിക്ക് ഒന്ന് വർത്തമാനം പറയാൻ പറ്റുന്നു. അത്രയ്ക്ക് ടൈറ്റായിരിക്കും, മുഖമെല്ലാം ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന പോലൊരു ഫീലിങ്ങാണ്. അതാണ് അതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ്, നമ്മുടെ സ്കിന്നെ ടൈറ്റ് ആക്കുന്നതിനും ഫേം ആക്കുന്നതിനും അങ്ങനെയാണത് സഹായിക്കുന്നത്. ഓക്കെ, ഈ മാക്രോൺസ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിലിങ്ങനെ ഇങ്ങനെ വരില്ല, ഇങ്ങനെ വെടിച്ചിട്ട് ഈ പൊട്ടൽ ഇതുപോലെയൊക്കെ ചില ഡിസൈൻസ് അതുപോലെയാണ് നമ്മുടെ മുഖമെല്ലാം ഇങ്ങനെ വെടിച്ചിരിക്കുന്ന പോലെ കാണാം. അപ്പോൾ സ്കിൻ ഈ ഭാഗത്തും കൂടി ഇടാൻ മറക്കണ്ട, അപ്പോൾ ആ ഭാഗവും നല്ല ടൈറ്റ് ആൻഡ് ഫേം ആയിട്ട് വരും. കണ്ണിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് വെറ്റാക്കിയിട്ട് വേണം നമ്മളത് തുടച്ച് മാറ്റാൻ, അല്ലെങ്കിൽ അവിടെ നിന്ന് അത് വളരെ ടെൻഡറായിട്ടുള്ള സ്കിന്നാണ് ഈ ഐയുടെ അടിഭാഗത്ത്. റഫായിട്ടൊന്നും നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പാടില്ല. പതുക്കെ ഇതിങ്ങനെ അനങ്ങി തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ സർക്കുലർ മൂവ്മെൻറ്റ്സ് ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്ത് സ്കിന്നിൽ നിന്ന്, ഈ ഓപ്പൺ പോസ് ഉള്ളവർക്കെല്ലാം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ടൈറ്റനിങ് ആണ്. ഓപ്പൺ പോസൊക്കെ ഇപ്പോൾ ഷ്രിങ്ക് ആയി കാണും, നല്ലതായിട്ട് ക്ലെൻസ് ആകും, അഴുക്കെല്ലാം പുറത്തേക്ക് വരും. പല പല ഇഫക്റ്റാണ് ഇതിനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വാഷ് ബേസിനിൽ പോയി വാഷ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇത്ര കോംപ്ലിക്കേഷൻ ഇല്ല, പക്ഷെ നിങ്ങൾക്ക് എനിക്ക് ലൈവായിട്ട് ഇങ്ങനെ കാണിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ കുറച്ച് ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർസ് ഉണ്ടെങ്കിൽ അതും എല്ലാം റിമൂവ്ഡ് ആയിട്ട് പോകും, ഇതിൽ ഇതിൻ്റെ കൂടെ അങ്ങ് പോകും. ഓക്കെ, അപ്പോൾ ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യം ചെയ്യുന്നതാണ് നല്ലത്. നല്ല ഫ്രഷ് കോട്ടൺ പാഡും കൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ക്ലിയർ ചെയ്യണം. നീറ്റ് ആൻഡ് ക്ലീൻ. ഓക്കെ, മുഖം നല്ല ഫ്രഷ് ആയി തോന്നുന്നില്ലേ, നല്ലൊരു ഗ്ലോയും കളറും ഒക്കെ തോന്നുന്നില്ലേ എക്സ്ട്രാ ആയിട്ട്. അതാണ്, അതായത് ക്ലെൻസിങ് മാത്രമല്ല ടൈറ്റനിങ് ഫേമിങ് പിന്നെ അത് കഴിഞ്ഞ് ക്ലെൻസിങ് പിന്നെ ഒരു വൈറ്റനിങ്, അത് റൈസ് ഫ്ലവറിൻ്റെ ഒരു വൈറ്റനിങ് ഇഫക്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പാക്കാണ്. ഇത് നിങ്ങൾ ആഴ്ചയിൽ 2 ദിവസം ചെയ്യുക, നല്ല റിസൾട്ടായിരിക്കും. പിന്നെ അലർജി, എഗ് അലർജി ഉള്ളവർ ചെയ്യരുത്,
പിന്നെ ഭയങ്കര ഡ്രൈ സ്കിൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഓയിലും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുക. ആൽമണ്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്താണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് ഓയിലും കൂടി ചേർത്തിട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പം നോക്കിയേ എൻ്റെ ഫേസ് നല്ല ഫ്രഷ്. അപ്പോൾ ഇത് വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു പാക്കാണ്. നമ്മളുടെ ഫേസ് നല്ല യങ് ആയിട്ടിരിക്കും. ഓക്കെ, പെട്ടെന്നൊന്നും ചുളുക്കൊന്നും വരില്ല, ചുളിവുകൾ വരില്ല, നല്ലോണം നമുക്ക് സ്കിന്നിനെ സൂക്ഷിക്കാമല്ലോ. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ചിരിക്കുന്ന ലാഫിങ് ലൈൻസ് അത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് പല നെറ്റിയിലുള്ള ചുളുക്ക്, കഴുത്തിൻ്റെ ഈ ഭാഗം, എല്ലാത്തിനും ഒരു ശമനമാണ്. പക്ഷേ ഒരു ദിവസം കൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല, പക്ഷേ ഓരോ ദിവസവും നിങ്ങൾക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും വീക്ക്ലി ട്വൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഈ എഗ്ഗ് അലർജി ഉള്ളവരിത് ചെയ്യരുത്. അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ, ഫ്ലാക്സ് സീഡ് ജെല്ലും റൈസ് ഫ്ലവറും കൂടി ഇതുപോലെ മിക്സ് ചെയ്തിട്ട് തേക്കുക. പിന്നെ ഇത് ടോട്ടലി ഇത് ഓയിലി സ്കിന്നുകാർക്ക് ബെസ്റ്റാണ് കോമ്പിനേഷൻ എന്നുള്ളതാണ്. ഡ്രൈ സ്കിന്നുകാർ ഇതിനകത്ത് ഇച്ചിരി ഓയിലും കൂടി മിക്സ് ചെയ്ത് ചേർക്കുക, ഇച്ചിരി സ്വീറ്റ് ആൽമണ്ട് ഓയിലും കൂടി മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഹണി ചേർത്താലും മതി. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും പെർഫെക്റ്റാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നല്ല മുഖം നല്ല ഡ്രൈ ആകും. കാര്യം ഈ സ്കിന്നിനകത്തുള്ള ഓയിലിൻ്റെ ബാലൻസ് ഇത് നിലനിർത്തുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് ഓയിൽ അത് നന്നായിട്ട് വലിച്ചെടുക്കുന്നുണ്ടാകും. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ അതൊരു വിഷയമല്ല, നിങ്ങളൊരു മോയ്സ്ചറൈസർ ഇട്ടാൽ മതി. അല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് എണ്ണ എന്തെങ്കിലും ഒരു, ഇതിപ്പോൾ ഞാൻ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്, ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് എടുക്കുക. മോയ്സ്ചറൈസറിന് പകരമായിട്ട് ഞാനിപ്പോൾ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് മോയ്സ്ചറൈസറായിട്ട് പുരട്ടിയിരിക്കുന്നത്. എഗ് വൈറ്റിൻ്റെ പാക്കറ്റ് കഴിയുമ്പോൾ ഞാൻ അല്പം സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഇതുപോലെ പുരട്ടും, അത്രേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ, അത് മുഖത്ത് കിടക്കട്ടെ, അത് നമുക്ക് ഒരു നാച്ചുറലായിട്ടുള്ളൊരു ആ ഒരു മോയ്സ്ചറൈസിങ് കിട്ടിക്കോളും. അതല്ലാത്തവരെ മോയ്സ്ചറൈസർ, ഇപ്പോൾ ഓയിലൊന്നും ഇടേണ്ടതാണെങ്കിൽ മോയ്സ്ചറൈസർ പുരട്ടിയാൽ മതി. പിന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നല്ല മുഖമൊക്കെ നല്ല ഇതായില്ലേ, പിന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിങ്ങനെ വാഷ് ചെയ്യാൻ. ഭയങ്കര റഫായിട്ടൊന്നും പിടിക്കരുത്, നന്നായിട്ട് വെള്ളം കൊണ്ട് കുതിർത്തിട്ട് സാവധാനം സർക്കുലർ മൂവ്മെൻറ്റ്സിലൂടെ വളരെ സാവധാനം ക്ഷമയോടുകൂടി അത് വാഷ് ചെയ്ത് മാറ്റുക. ലൈറ്റൊരു പിങ്ക് പാച്ച് പോലെ ഒരു അല്പം ഒരു റെഡിഷ്, ഒരു എന്താ പറയുക, പിങ്കിഷ് ആയിട്ട് ചിലപ്പോൾ മുഖം, ചിലർക്കൊക്കെ വളരെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ, ചിലപ്പോൾ ഓവർ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇത്രയും ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യരുത്, അതിന് മുന്നേ തന്നെ വാഷ് ചെയ്യണം. പിന്നെ എനിക്ക് ചിലപ്പോൾ ഒക്കെ ഒരു ലൈറ്റ് പിങ്കിഷ് ആയിട്ടൊക്കെ തോന്നും മുഖം, പക്ഷേ അത് കുറച്ച് നേരം കഴിയുമ്പോൾ അങ്ങോട്ട് പോകും. അത് വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഐസ് ക്യൂബ് ഒന്ന് നന്നായിട്ടൊന്ന് തടവിയാലും മതി. അപ്പോൾ എന്തായാലും ഇതൊരു വളരെ നല്ലൊരു റെമഡിയാണ്, ജസ്റ്റ് ഡു ഇറ്റ്. അപ്പോൾ ഇനി എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങളിത് റെഗുലറായിട്ട് ചെയ്യുക, മാസത്തിൽ ഒരു മാസത്തെ റിസൾട്ട് എടുക്കുക വീക്ക്ലി ട്വൈസ് വെച്ചിട്ട്, എന്നിട്ട് എനിക്ക് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ പറഞ്ഞു തരിക. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാകും, എനിക്കതൊക്കെ വായിക്കാൻ വലിയ ഇഷ്ടമാണ്. പിന്നെന്താ പറയേണ്ടത്, കൂടുതലൊന്നും പറയാനില്ല, സന്തോഷം. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.